വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ ചിത്രം നമ്മൾ മാറ്റി വരയ്ക്കേണ്ടതുണ്ട്. ഇടുക്കി അടക്കമുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ, ആലുവ അടക്കമുള്ള താഴ്ന്ന ജനവാസ മേഖലകളിൽ, പത്തനംതിട്ട അടക്കമുള്ള വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് നമ്മളെ സോഷ്യൽ മീഡിയ അടക്കം ഭയപ്പെടുത്തുന്ന ഡാമുകളുള്ള നാട്ടിൽ, നമുക്കറിയാം കേരളം എത്ര ചെറിയൊരു ഭൂപ്രദേശമാണ്, അവിടെ 69 ഡാമുകൾ തുറന്നു വെക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവുകയുണ്ടായി. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, പക്ഷേ ആ ഒരു വിശ്വാസത്തിനൊരു വലിയ പോറലേറ്റിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതൊരു ദുരിതബാധിത പ്രദേശമാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഭൂപ്രകൃതിയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ ഒരു പ്രാവർത്തികമായ ഒരു ദുരിതാശ്വാസ നയം, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടതല്ലേ? തീർച്ചയായും നമ്മളിനി അതിലേക്കൊക്കെ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കേണ്ട കാലമാണ്. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഡാമുകളുടെ കാര്യം മാത്രം എടുത്തു പറഞ്ഞു. ഒരു ചെറിയ സംസ്ഥാനത്ത് നമുക്ക് ഇത്രയധികം ഡാമുകളുണ്ട്. ഡാമുകൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ഇന്ന് ഡാമുകൾ ഫ്ലഡ് ഉണ്ടാക്കുകയാണ്. സൈലന്റ് വാലി ഉണ്ടാകാതിരുന്നതിന് അന്നത്തെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരോടും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടും ശ്രീ പി സി വിശ്വനാഥ് താങ്കളിലേക്ക് തിരികെ വരാം. ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടുക്കി നമ്മളൊരു വലിയ ദുരന്തത്തെ ഏറ്റവും ആദ്യം അഭിമുഖീകരിച്ച പ്രദേശമാണ്. അവിടുത്തെ മലയോര ജനത ഇന്നലെ വരെ കഴിഞ്ഞ മണ്ണിലല്ല ഇന്ന് കഴിയുന്നത്. ഇന്നലെ വരെ അവരെ തീറ്റിപ്പോറ്റിയ മണ്ണ് തന്നെയാണ് അവർക്ക് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രകൃതിയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകേണ്ടതല്ലേ? ഇപ്പോൾ നമ്മളൊരു പുനർനിർമ്മാണത്തോട് നമ്മൾ അഭിമുഖം നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കേണ്ടേ? പ്രകൃതിയോട് യുദ്ധം ചെയ്തല്ല, പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടാണ്. പ്രകൃതിയിൽ നിന്ന് നന്മ മാത്രം നമ്മൾ കൈപ്പറ്റണമെങ്കിൽ നമ്മൾ തിരിച്ചും അത് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. നമ്മൾ കൊടുത്തതിന് തിരികെ വാങ്ങുന്നു എന്ന ഒരു കുറ്റബോധം നമുക്ക് ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയോട് അനുഗുണമായി നിൽക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ മലയോര ജനതയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ കുറേ കൂടി ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ആവാസ വ്യവസ്ഥയും അതോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. പ്രകൃതിയുടെ സംരക്ഷണത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന അത്രയും രൂക്ഷമായ എന്ത് പ്രശ്നങ്ങളാണ് രൂപപ്പെടുത്തിയത്? ഇവിടെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ, പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ഒരു സമൂഹമാണ് മലയോര മേഖല. അവരുടെ ജീവിത പശ്ചാത്തലം തന്നെയതാ. ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ചർച്ചകളുടെയൊക്കെ പരിണിതഫലം സ്വാഭാവികമായും ജനങ്ങളിൽ ആശങ്ക ഉണർത്തുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാനിന്ന് രാവിലെയും ഒരു ചർച്ചയുടെ ഭാഗമായി ശ്രദ്ധിച്ചു. സ്വാഭാവികമായും ആരൊക്കെയോ ഭീതി ഉണർത്തി വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതൊക്കെ ശരിയായ രീതിയിലാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുത തോന്നിയത്. മാത്രമല്ല, ഞാൻ ആ ചർച്ച പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം, രൂപതകളെ തമ്മിൽ, താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും സംബന്ധിച്ച് ചർച്ച ചെയ്തു. അവർ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു നിഴല് ഈ സമൂഹം തിരിച്ചറിയുന്നില്ലേ? ഇപ്പോഴൊരു വലിയ മഹാദുരന്തത്തിൽ നിൽക്കുക. ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ ആ രൂപതകളും ബിഷപ്പ്മാരും വൈദികരും എല്ലാം രംഗത്തുണ്ട്. അങ്ങനെ ആവാലവൃത്ത ജനങ്ങളും ഒരുമിച്ച് എന്ന് ചിന്തിക്കുന്ന, സഹായം കൈത്താങ്ങായി നൽകിക്കൊണ്ടിരിക്കുന്നവരെയൊക്കെ ഏതിൻ്റെയെങ്കിലും ഒരു മറവിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും നീതിക്ക് നിരക്കുന്നതല്ല. ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ചരിത്രം എന്താ? ഗ്രോ മോർ ഫുഡ് എന്ന സ്കീമിൽ ഇവിടേക്ക് വന്ന കർഷകരാണ് അവർ വേണ്ട മണ്ണിൽ പണിയെടുക്കേണ്ടത്. മണ്ണിനോട് യുദ്ധം ചെയ്ത് മണ്ണിൽ കനകം വിളയിച്ചു അവരുടെ ജീവിതം ആരംഭിച്ചു. തലമുറകൾ കടന്നുപോയി. ഇന്ന് ദുരന്തപൂർണമായ ഒരു അന്തരീക്ഷം വരുമ്പോൾ ഈ മലയോരത്തെ മക്കളെ ഏതെങ്കിലും നിയമത്തിൻ്റെയോ ശാഠ്യത്തിൻ്റെയോ പേരിൽ കുറ്റപ്പെടുത്താൻ തുനിയുന്നത് ഒരിക്കലും ശരിയല്ല. ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലേക്ക് തിരിച്ചെത്താൻ കൂടായ ആലോചനകൾ ഒരിക്കലും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നല്ലത് തന്നെയാണ്. ഇവിടെ വൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ മരങ്ങളെ സംരക്ഷിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വവും
ഇടുക്കിയിലെ കർഷകർക്കാണെന്ന് പറഞ്ഞ ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. ദേശീയ ശരാശരിയേക്കാൾ വൃക്ഷസംരക്ഷണത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ളൊരു സംസ്ഥാനമല്ല കേരളം. അതിനേക്കാൾ ഏറെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗം അധിവസിക്കുന്ന മേഖലയല്ല ഇടുക്കി പോലുള്ള മലയോര പ്രദേശം. ഇവിടെ എന്തായാലും എന്ന് പറഞ്ഞത് മരങ്ങൾ വെട്ടിയെറിഞ്ഞതുകൊണ്ട് പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്തതുകൊണ്ട് മഴ പോലും കിട്ടാത്ത കാലാവസ്ഥയിലേക്ക് ഒരു മരുഭൂമിയാക്കി ഇടുക്കിയെ മാറ്റുന്ന സ്ഥിതിവിശേഷം നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ച ചിത്രവും നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താ ഉണ്ടായേ, മഴ നിർത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഇത്തരം ദുരന്തങ്ങളെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് ഓർമ്മിപ്പിച്ച് ഒരു ജനങ്ങളെ ദുരന്തത്തിൻ്റെ വഴിയെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളെക്കാൾക്കുപരി ഒരു പുതു കേരളത്തിന് വേണ്ടിയുള്ള ഉണർവോടുകൂടിയുള്ള ചിന്തയിൽ എല്ലാവരും നല്ല നിലയിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രകൃതിക്കിണങ്ങിയ വികസനം എന്ന കാഴ്ചപ്പാട് ആവാസ വ്യവസ്ഥയോട് യോജിച്ചു എന്നുള്ള പ്രവർത്തനം ജനങ്ങളുടെ ദുരിതക്കയത്തിലേക്ക് അയറ്റാതെ ബോധപൂർവമായ ഇടപെടലിലൂടെ ഗവൺമെൻറ് മാത്രമല്ലല്ലോ എല്ലാവരുടെ സഹായം ലഭിക്കുന്നുണ്ട്. എനിക്കൊരു അഭിപ്രായം പറയാനായിട്ടുള്ളത് ഒരു നയസമീപനം തന്നെ ഒരു രൂപവൽക്കരണം തന്നെ നമുക്ക് ആവശ്യമാണ്. ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ ജനത. രാഷ്ട്രീയപരമായി മുന്നണിപരമായി ഗവൺമെൻറ്റുകളെക്കുറിച്ച് നല്ലതും വിമർശനമൊക്കെ രൂപപ്പെടാറുണ്ട്. പക്ഷേ ഈ ദുരന്തം നമുക്ക് നൽകുന്നൊരു പാഠം ചില കാര്യങ്ങളിലെങ്കിലും കൂട്ടായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു സമൂഹത്തെ നയിക്കാൻ നമുക്ക് കഴിയണം. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഡാമുകളുടെ കാര്യം സൂചിപ്പിച്ചു. എപ്പോഴാണ് ഈ ചർച്ചകളുണ്ടാകുന്നത്? ഇവിടെ മൺസൂൺ വരുന്ന സമയം, തുലാവർഷം വരുന്ന സമയം, ഡാമുകൾ നിറയുന്ന സമയം, മുല്ലപ്പെരിയാറിൻ്റെ ആശങ്ക, ഇതൊക്കെ സീസൺ ചർച്ചയായി മാറി. അങ്ങനെ ഒരു സീസൺ ചർച്ചയാക്കി മാറ്റാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൊതുജന സമൂഹത്തെ ഒരുമിച്ച് ബാധിക്കുന്ന വിഷയങ്ങളിൽ നല്ലതായ കാഴ്ചപ്പാടോടുകൂടി ഒരു നയവും സമീപനവും കേരളത്തെ രൂപപ്പെടുത്തേണ്ട ഏറ്റവും സുദൃഢമായ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ശ്രീ ഗോപിനാഥ് മുതുകാട്, നമ്മുടെ നാട് ജനസാന്ദ്രത കൂടിയതും ജീവിക്കാനുള്ള സ്ഥലം വളരെ കുറഞ്ഞതുമായ ഒരു ഒരു ഭൂപ്രകൃതിയാണ്, ഒരു ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ. വെള്ളം ഒഴുകി പോകേണ്ട വഴികളെല്ലാം മതിൽ കെട്ടി അടച്ച് നമ്മുടേതായിട്ടുള്ള നമ്മുടെ വീടും നമ്മുടെ പ്രദേശങ്ങളും നമ്മുടെ ബന്ധുക്കളും മാത്രം അടങ്ങുന്ന ചില ഒറ്റപ്പെട്ട തുരുത്തുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം പൊങ്ങിയപ്പോൾ ആ തുരുത്തുകളാണ് ആദ്യം മുങ്ങിയത് എന്നതും ശ്രദ്ധേയമാണല്ലോ. നമ്മുടെ ഈ ജീവിത ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് വെള്ളത്തിന് ഒഴുകിയേ പറ്റൂ. വെള്ളം ഒഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കടലിൽ എത്തുന്നത് വരെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനകത്ത് അതിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നും വെള്ളത്തിന് പ്രശ്നമല്ല. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, വെള്ളം കടലിൽ എത്തിച്ചേരുന്നത് വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് വെള്ളത്തിൻ്റെ നയമാണ്. നമ്മൾ എനിക്ക് വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നേരത്തെ കാര്യം പറഞ്ഞല്ലോ, ക്യാമ്പുകളിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകൾ, ആ ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു ഘട്ടം, അതിനുശേഷം റീകൺസ്ട്രക്ഷൻ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ ഈയിടെ ക്യാമ്പുകളിൽ, ആറന്മുള ഭാഗത്തുള്ള ക്യാമ്പുകളിൽ, മിനി ഞാൻ ആലപ്പുഴയിലൊരു 10 ക്യാമ്പുകളിൽ പോയിരുന്നു. തോമസ് ഐസക് മിനിസ്റ്റർ ഏർപ്പാട് ചെയ്തിട്ട് പോയിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ കുട്ടികൾ ആ ക്യാമ്പുകളിൽ, ആ കുട്ടികൾ വളരെ ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട്, കളിക്കൂട്ടുകാരോടൊപ്പം കളിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ മാനസികമായിട്ട് വല്ലാത്തൊരു വിഭ്രാന്തി അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ ടെലിവിഷൻ ചാനലുകളിൽ നിരന്തരമായിട്ട് ഈ പ്രളയം കണ്ടതിനെ തുടർന്ന്, സോഷ്യൽ മീഡിയയിൽ കണ്ടതിനെ തുടർന്ന് നമ്മളിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു എൻ്റർടൈൻമെൻറ്റിലേക്കും താല്പര്യമില്ലാതെ ഈ മലയാളികൾ മുഴുവൻ ഓണാഘോഷങ്ങളെല്ലാം മാറ്റിവെക്കാനൊക്കെ കാരണം മനസ്സിനകത്ത് കിടക്കുന്നൊരു വല്ലാത്ത വിഹ്വലത, വല്ലാത്തൊരു ഒരു ഒരു സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം മാറ്റിവെച്ചത്. സ്വാഭാവികമായിട്ടും ഇത് നേരിട്ട് കണ്ട ഒരാൾ, അതായത് സ്വന്തം മാതാപിതാക്കൾ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും എൻ്റെ മാതാപിതാക്കൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി, ഈ മാതാവും പിതാവും പരിഭ്രാന്തിയോടുകൂടി തലമുറയിട്ട് കരയുന്നൊരു ദൃശ്യം കാണുമ്പോൾ, മരണം മുന്നിലേക്ക് അടുത്തേക്ക് വരുന്നു എന്ന് പറയുന്നൊരു ദൃശ്യം കാണുന്ന സമയത്ത്, ആരും രക്ഷിക്കാനില്ല തലമുറയിട്ട് കരയുന്ന സമയത്ത്, ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേവലാതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് കുഞ്ഞു പ്രായത്തിൽ ഇത്തരം ഒരു കറുത്ത ചിന്ത കുട്ടിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ അവിടെ കിടക്കും.
ഇത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോഴത്തെ തന്നെ വേണ്ടത്ര രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇപ്പോൾ നമ്മൾ നവകേരളം രൂപപ്പെടുത്തുന്ന സമയത്ത് ആ നവകേരളത്തിലേക്ക് വരാൻ പോകുന്നത് പുതിയ തലമുറയാണ്. ഈ തലമുറയെ രീതി വേണ്ട രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ, മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇപ്പോൾ കണ്ടു ഉണ്ടായിട്ടുള്ള ഈ കറുത്ത ചിത്രങ്ങൾ നമുക്ക് പറിച്ചെടുത്ത് വലിച്ചെറിയണം. അതല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സിൽ കിടക്കുകയും കുറേ കാലം കഴിയുന്ന സമയത്ത് വീണ്ടും ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് ഒരു സോഷ്യൽ ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് അവരിൽ ഉണ്ടാക്കുകയും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് ഡിപ്രഷനിലേക്ക് മാറുകയും അത് വേറെ രീതിയിലേക്ക് ചിലപ്പോൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ കൂട്ടുചേരുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. കാരണം ഞാനവിടെ ആ ക്യാമ്പുകളിൽ പോയിട്ട് ആ കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ ആ കൂട്ടത്തിൽ അവർ കളിക്കുന്നുണ്ട്, പക്ഷേ അവർ വല്ലാത്ത വേവലാതിയോട് കൂടിയിട്ടാണ് ഈ ദൃശ്യത്തെ അവർ വിവരിക്കുന്നത്. ഭയമാണ്, മാനസികമായ ഒരു തിരിച്ചുവരവ് കൂടി നമ്മുടെ നാട് നേടിയെടുക്കേണ്ടതുണ്ട് എന്നത് പ്രധാനമായ ഒരു വസ്തുത തന്നെയാണ്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ തനുജ ഭട്ടത്തിരി, ഒരു എഴുത്തുകാരി എന്ന നിലയിൽ മലയാളിയുടെ മനസ്സിനെ കൂടുതൽ അടുത്ത് പരിചയപ്പെട്ട ഒരാളാണല്ലോ താങ്കൾ. പ്രളയാനന്തര കേരളം, അതിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം വലിയ ഒരു ഊർജം, ഒരുമയുടെ ഊർജം നമ്മുടെ സമൂഹത്തിൽ നിറയ്ക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്? ഇതിന് പറയുകയാണെങ്കിൽ, പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു നിരീക്ഷണം ഞാൻ പറയാം. ഫേസ്ബുക്കിൽ നമ്മൾ ഈ നവമാധ്യമങ്ങളിലൊക്കെ ആളുകൾ പലരും എഴുതാറുണ്ട്, ധാരാളം എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും ചിന്തകൾ, വ്യത്യസ്തമായ ചിന്തകളൊക്കെ നമുക്ക് അതിനകത്തൂടെ അറിയാൻ സാധിക്കും. ഇതിനൊക്കെ തൊട്ട് മുമ്പ് വരെ ഒരുപാട് വർഗീയ വിദ്വേഷങ്ങൾ പടർത്തുന്ന തരം പോസ്റ്റുകളും അല്ലെങ്കിൽ പരസ്പരം പല ചേരികൾ തിരിഞ്ഞ് ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നതും അതിനകത്ത് കാണുമ്പോൾ, ഈ പ്രളയം തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ശാന്തമാകുന്നവരെ, എല്ലാം കൺട്രോളായി എന്ന് പറഞ്ഞ് ശാന്തമാകുന്നതുവരെ നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും ഒരു പരാതിയുമില്ല, എല്ലാവരും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാം എന്ന് വിചാരിച്ചാണ് ഒരു വാക്കുപോലും എഴുതുന്നത്. എഴുതാൻ അറിയാത്തവർ ഷെയർ ചെയ്യുന്നത് പോലും ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്ന തരം കാര്യങ്ങളും ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, മനുഷ്യരുടെ എല്ലാം മനസ്സിൽ നല്ലത് കാണാനും നല്ലത് വായിക്കാനും നല്ലത് ചിന്തിക്കാനുമുള്ള ഒരു അടിസ്ഥാനപരമായ ചോദന ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അഥവാ അങ്ങനെ അല്ലാത്തവർ ആ സമയത്ത് ഒന്നും പോസ്റ്റ് ചെയ്യാതെങ്കിലും ഇരുന്നു, അവർ അമർന്നിരുന്നു എന്നെങ്കിലും നമ്മളത് മനസ്സിലാക്കാമോ? ഇത് ഇഷ്ടമല്ലാത്തവർ പോലും ഒരു ചെറിയ ഭാഗം ഉണ്ടെങ്കിൽ അവർ ഒന്നും പറയാതെ മാറി നിന്ന് ഈ ഒരു വലിയ തുറസ്സായ ഭൂമിയിൽ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നതിനെ അനുവദിച്ചുകൊണ്ട് പുറകോട്ട് നിന്നതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവരിലും ഒരു നന്മയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഒരു ചെറിയ ശതമാനത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഉപയോഗിച്ച് എഴുത്തിൻ്റെ ലോകത്തിൽ, അത് ഫേസ്ബുക്ക് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ, അത് തന്നെ പുറത്തോട്ട് വന്നാൽ നമ്മുടെ പൊതുവായ എഴുത്തു മണ്ഡലത്തിലും മറ്റ് കലാരംഗത്തും എല്ലാം മനുഷ്യർ ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കേരളം ഇനി ഒരു നവകേരളം പടുത്തുയർത്തുമ്പോൾ ഈ കലാകാരന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാം ഒരു വലിയ സാന്നിധ്യം അവിടെ കാണിക്കാനുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെതാണ്, അത് ഒരു തരംതിരിവുമില്ലാതെ മനുഷ്യരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും എല്ലാം ഉൾക്കൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ളതാണെന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. അതിലെനിക്ക് വിശ്വാസവുമുണ്ട്, വലിയ പ്രതീക്ഷയുമുണ്ട്. തീർച്ചയായും ആ വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ സന്ദേശം. നമുക്കറിയാം, ഏതൊരു നിർമ്മിതിയുടെയും ഏറ്റവും വലിയ കരുത്തും ഏറ്റവും വലിയ പ്രതീക്ഷയും അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. ആ അടിസ്ഥാനം എത്രത്തോളം കരുത്തുറ്റതാകുന്നതോ ആ കരുത്തിലൂന്നിയായിരിക്കും മുന്നോട്ടുള്ള വളർച്ചയും. അതുകൊണ്ട് തന്നെ നവകേരള സൃഷ്ടിക്ക് കേരളം തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം, എന്തൊക്കെയായിരിക്കണം അതിൻ്റെ സാധ്യതകൾ, പ്രതീക്ഷകൾ എന്ന കാര്യമാണ് നമ്മൾ ഇത്ര നേരവും ചർച്ച ചെയ്തത്. മാതൃഭൂമി ഈ ചർച്ച സംഘടിപ്പിച്ചത് തന്നെ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായം സ്വരൂപിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ്. മന്ത്രി വി എസ് സുനിൽകുമാർ, ശ്രീ പി സി വിശ്വനാഥ്, ഗോപിനാഥ് മുതുകാട്, റോഷി അഗസ്റ്റിൻ, ഒപ്പം തനുജ ഭട്ടത്തിരി, ചാൾസ് ജോർജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ പ്രത്യേക ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ ഇതുവരെ കാണാം. നമസ്കാരം.